എന്നെ ആഡ് ചെയ്തു. അതെന്ത് വേറെ സുബിച്ച്, അത് ഇത്രയും പേര് ആഡ് ചെയ്തു. ഞങ്ങൾ എല്ലാവരും പരിപാടിയിൽ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ആരും ആഡ് ചെയ്തില്ലല്ലോ. പെൺകുട്ടിയല്ലേ, വേദം നോക്കാത്തതിനകത്ത് നീ സുബീഷ് മാത്രമേ ഉള്ളൂ. ഞാന് സുബീഷ് ഏട്ടൻ, മാൻവി, ഐഷു എല്ലാരും നിങ്ങളൊന്നുമില്ല. ഞാനും സുബീഷ് ഏട്ടനും ഇത്ര പേര് മാത്രം. ഞങ്ങൾ ഇപ്പോഴും മെസ്സേജ് ചെയ്യാറുണ്ട്. എക്സിറ്റ് ചെയ്തു. അത് അവന്റെ കണ്ണുകളിലുണ്ട്, സുബീഷിന്റെ കണ്ണുകളിലുണ്ട്. നിന്നെ കാണുമ്പോൾ അന്ന് നല്ല രസമായിരുന്നു. ഞങ്ങള് ഫുൾ കോമഡി. ആര് തമാശ പറയണത്? സുബീഷ്. പിന്നെ സുബീഷ് ഏട്ടന് കുറെ സെൽഫീസ് ആയി, അങ്ങനെ ഭയങ്കര ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്ററിനെ പറ്റിട്ട് പറഞ്ഞോണ്ടിരിക്കണേ. തമാശ പറയണെന്നൊക്കെ പറഞ്ഞപ്പോ ഇവിടെ എല്ലാവർക്കും ചിരി വന്നിട്ടയ്യല്ലേ. ആ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ പറയണത് അയാള് അവനും നാല് പെമ്പിള്ളാരും ഉള്ള ഒരു ഗ്രൂപ്പ്, അതിനകത്ത് ഭയങ്കര തമാശ. അതിനകത്ത് ഭയങ്കര തമാശ. നല്ല അല്ലെന്നറിയോ, നമ്മളെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പാട്ട് വേണ്ട, എന്നെ കണ്ടാ മതി, ജനത്തിന് എന്നെ കണ്ടാ മതി. അതാണ് ഞാൻ എന്ത് ചെയ്യാനാ, ചിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം. ചേട്ടാ, ഞാൻ കുറച്ച് എഴുത്ത് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ സമയത്താണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ആധാരം എടുത്താണോടാ പിന്നെ? ആധാരം എഴുതി, വീട് മേടിച്ചു. വീട് മേടിച്ചു. അപ്പൊ അതിന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ കൈ വിഷയാണ് വരണേ. വീട് കൊണ്ടുവരാൻ മേടിച്ചു. ഓക്കേ, ഇനി ഡ്രസ്സിംഗ്. ഡ്രസ്സിന്റെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ആ ബ്രാൻഡ് ഈ ബ്രാൻഡ് എന്നില്ല. സോ ഐ വിൽ ട്രൈ ഓൾ ദ ബ്രാൻഡ്സ്. എല്ലാ ക്ലോത്സും ഇപ്പോ കണ്ണിന് ഫസ്റ്റ് ഏതാണ്? നമ്മളെ പോലെ തന്നെ എല്ലാ ബ്രാൻഡും പോകും. ഒരുപാട് അങ്ങനെ സെലക്ഷൻസ് ഉണ്ടോ? എന്താടാ ഇതിന്റെ കുഴപ്പം എന്താന്ന് പറ? ഇത് ജയ്മാത ബാൻഡ് ഡ്രോപ്പ് കൊഴുത്തുറ മെയിൻ ക്ലാർനെറ്റ് വായിക്കണ സ്റ്റീഫൻ. അല്ല ഇത് മനപ്പൂർവ്വം നിങ്ങൾ അവർ തരുമ്പോ എന്തിനു വാങ്ങിച്ചിടണം? നിങ്ങൾ പറഞ്ഞൂടെ ഇത് എന്നെ കൊണ്ട് ചേരണതല്ല. അപ്പൊ അല്ല ഞാൻ ചോദിക്കണേ, അപ്പൊ ഇത്ര നാളും ചേർന്നതാണ് ഇട്ടതെന്നാണ് പറഞ്ഞത്? ഉള്ളില് പൂക്കളുള്ള ഷർട്ട്. ഒരുമാതിരി വേറെ നൈറ്റിന് ബെഡ്റൂമിൽ ചെന്ന് കയറുന്ന ഒരു അവസ്ഥ. പറ എന്നെ കൊല്ല പെമ്പിള്ളാര്. ശ്വാസി പറഞ്ഞേ, എങ്ങനെ ഉണ്ട് ചേട്ടന്? എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ അടുത്ത് സൈറ്റ് അടിച്ച് കാണിക്കണു. അതെ, എന്നെ കാണിച്ചതാണ്. മാറിപ്പോയി സത്യത്തിൽ. സുധിയണ്ണന്റെ നിക്കറാണ് ഷെഫി ഇട്ടേക്കുന്നത്. എന്റെ കവിതയുടെ പേര് മഴ ശല്യം. ശല്യമഴ. ശല്യമഴ. ആ പാൻറ് കണ്ട എലിശല്യം എന്നേ പറയുള്ളു. എപ്പിസോഡ് ആൾക്കാർ കാണുമ്പോ എന്താണെന്നറിയാമോ? സുതിശല്യം. ഞങ്ങൾ നിന്റെ സ്വന്തക്കാരാണോ അറിയുമോ? എന്റെയാണോ? എന്റെ ചേച്ചി പറങ്കിയുടെ കാണാണ്ട് പോയ ഇളയ മകൻ തുപ്പ. അയ്യോ അമ്മ, ഞാൻ പറയട്ടെ, ഇവരെ എന്റെ പരിപാടിയൊക്കെ നന്നായിട്ട് കാണുമെന്ന് തോന്നുന്നു അല്ലേ? മൂഞ്ചി ആണോ? ഞാൻ താ ഇപ്പൊ ഇവിടെ കൊല്ലത്തുള്ളയാണ്. ഇനി ഈ ഉദ്ദേശിക്കുന്നത് കൊല്ല സുധീനെയാണോ? ഈ ഒരു ഷേപ്പ് ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചു. ആരാലും കൊല്ലം സുധിയാകുന്നല്ല. നീ ഇതിന്റെ ഒരു കഷ്ണം ഒക്കെ ആയിരിക്കും നമ്മുടെ ബോക്സിൽ ഉണ്ടാവുക. അപ്പൊ ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഡെസ്കിന്റെ അടിയിലേക്ക് നീട്ടി പിടിച്ചിട്ട് മാങ്ങ മുറിച്ച് ഓരോരുത്തർക്ക് കൊടുക്കും. ഇതിന്റെ ഇടയിൽ അറിയാണ്ട് നമ്മുടെ കയ്യും മുറിയും. ടീച്ചർ പഠിപ്പിച്ചപ്പോ ഈ മാങ്ങ അല്ലെങ്കിൽ ഇപ്പം കായംകുളത്തെ കളക്ടറായിട്ട്. റീസ പിന്നെ കുറച്ച് എന്തെങ്കിലും നല്ല ബോർഡർ വേണം എനിക്ക്. അതായത് ഡാൻസ് നല്ല കാർഗില്, നല്ല ബോർഡർ ഉണ്ട് കാർഗില്. ആഡംബരമായിട്ട് എപ്പോഴെങ്കിലും ഇട്ട് അത് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഫാൻസ് തരണതാണ്. ഇത് തന്നാണോ? ആ ഇത് തന്ന വെച്ച ഫാൻസ് അല്ല, സ്റ്റാർ മാജിക്കിൽ ഇടണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിയപ്പെട്ട ഫാൻസുകാരെ കൊട്ടിക്ക് അവര് തന്നതാണ്. അതായത് അവർക്ക് പിന്നെ എഫ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ 10th ക്ലാസ്സിലെ മാത്സ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള എഫ് ഡിവിഷൻ. അതിൽ പെട്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല ജാതി സ്പിരിറ്റിൽ. അമൃത, ഗ്രൂപ്പുകൾ കൊറേ ഉണ്ട്, പക്ഷെ എല്ലാത്തിലൊന്നും ആക്റ്റീവ് ആകത്തില്ല. അപ്പൊ ഇതുപോലെ നമുക്ക് ടമാർപടാറിന് ഒരു ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഞങ്ങളുടെ ഗേൾസിന്റെ, ഇവിടുത്തെ ഗേൾസ് മാത്രമായിട്ടുള്ള സ്റ്റാർ മാജിക് ഗേൾസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. വാട്സ്ആപ്പ് വോയിസ് മാറി അയച്ചിട്ടുണ്ട്, പിന്നെ വീഡിയോ മാറി അയച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ട് ഗേൾസിന്റെ ഗ്രൂപ്പിൽ ഇടുന്ന വീഡിയോ വേറൊരു സീരിയലിന്റെ ഗ്രൂപ്പിൽ പോയിട്ടുണ്ട്.
അത് ഭയങ്കര മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. അതെന്തായിരുന്നു ആ കണ്ടന്റ്? അത് അയ്യേ ഒരിക്കലും അതൊന്നായിരുന്നു. മോളിപ്പോ 14 വയസ്സായി. നൈൻത്തിലെയോ? നൈൻത്തിലായി. ഗ്രാൻഡ് ഫാദർ നൈൻത്തിലല്ല എയ്ത്തില്.